Hi friends, welcome to our channel Food Paradise. Hoy me voy a hacer una receta de Y también,
ഒരു ഉപ്പ് വേണം. കളനയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണം. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് നമ്മൾ എടുത്ത കളന ഇട്ട് വെക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നമുക്കൊരു 10-15 മിനിറ്റ് വേവിക്കണം. ഇതിപ്പോൾ കുക്കറിലൊന്നും വേണ്ട, അതുകൊണ്ട് കുറച്ചൊരു ടൈം എടുക്കും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാക്സിമം മതി. പിന്നെ നമ്മൾ അരപ്പൊക്കെ ഇട്ടിട്ടും കുറച്ച് കുക്ക് ചെയ്യണം. അതുകൊണ്ട് കറക്റ്റ് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു. ഇനി ഇതൊന്നും അടച്ചു. അപ്പം നമുക്ക് ഈ അരപ്പുണ്ടാക്കാൻ തുടങ്ങും ചോറിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ എന്താ പറയുക, നമ്മൾ ഈ നാളികേര എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഇട്ടാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ചതയ്ക്കുമ്പോൾ അതങ്ങ് ചതഞ്ഞോളും. ഇനി വേണ്ടത് ഇതിലോട്ട് ഇങ്ങനെ ഒരു ചെറിയ ഉള്ളി, അങ്ങനെ ഇട്ടിരുന്ന ഒരെണ്ണ ഇട്ടാൽ മതി. അത് ജസ്റ്റ് ഒന്ന് മുറിച്ചങ്ങിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് പുളികൾ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ മഞ്ഞപ്പൊടി. നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു 3 മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ കാശ്മീരി ജീരകം, അതിൻ്റെ പൊടി വേണം. അതിൻ്റെ പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ. ഇനി വേണ്ടിയിട്ടുള്ളത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. ഇട്ട് കൊടുക്കാം, കാരണം ഇത് നമ്മൾ അതിൽ കണവയിൽ ഇപ്പം നമ്മൾ കുറച്ച് മുളക് പൊടി, എരിവുള്ളത് ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് അത്യാവശ്യം കാണും. എന്നാലും കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇപ്പം കുരുമുളക് പൊടിച്ചിട്ടില്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള കുരുമുളകാണെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കാൻ മതി. അതങ്ങനെ അതിൽ ക്രഷ് ചെയ്ത് പറ്റുള്ളൂ. ഇനി ഞാൻ ഇത് ഇത്രയും കൂടെ വെള്ളമോ ഒന്നും ചേർക്കരുത്, ഇത് ഇത്രയും കൂടെ മാത്രം ഒന്ന് കൊണ്ടുപോയിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അരപ്പെല്ലാം നല്ലതുപോലെ അതെല്ലാം കൂടിയിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ എന്തൊക്കെയിപ്പോൾ നിങ്ങളോട് പറയാം. ഒരു ഒക്കെ നാളികേരം വേണം. അതായത് ഞാനിപ്പം ഒരു തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയിട്ടുള്ളത് ഒരു 1/2 മഞ്ഞപ്പൊടി മതി. അതിൽ മഞ്ഞപ്പൊടി, അതായത് നമ്മൾ കണവ വേവിക്കാൻ പറ്റുമ്പോൾ അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ ഇടണം. ഞാനിപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൽ 1 നുള്ള ഇട്ടിട്ടുള്ളൂ. പിന്നെ വേണ്ടിയുള്ളത് നമ്മുടെ എന്താണ് നമ്മുടെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതിന് 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട്, ഒരുപാട് എരിവുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി, അതായത് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണിത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ തോരൻ്റെ അരപ്പ്. അപ്പോൾ നമുക്ക് കണവ വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിട്ടിട്ട് അതേ നമ്മുടെ കണവയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചും എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇട്ടോളും.
എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. കാരണം ആ തേങ്ങയുടെയും നമ്മൾ തേങ്ങയിൽ, അതായത് നമ്മൾ അരപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട പുളിയുടെയൊക്കെ ഒരു സ്മെൽ ഉണ്ട്, അതായത് അരപ്പിൻ്റെ ഒരു പച്ച സ്മെൽ, അത് പോടാൻ വരെ ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ വേണം വറ്റി കൊടുക്കാൻ വേണ്ടി തീ കുറച്ച് വെച്ചേക്കാണ്. അപ്പം ഞാനിവിടെ ഫ്ലെയിം കുറച്ചിട്ടേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ എരിവൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കുക. അഥവാ എരിവ് അതായത് എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കണം. ഞാനൊന്ന് നോക്കട്ടെ എരിവ് എങ്ങനെയുണ്ടെന്ന്. എരിവ് കുറവും അല്ല കൂടുതലും അല്ല, എന്നാലും കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടിയാണ് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുരുമുളക് അരപ്പരച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ ഇടുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. അത് കുറച്ച് നിറച്ചും കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ കണവ നമ്മൾ വേവിക്കാൻ നേരത്തെ ഒരുപാട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം വരും, അതായത് കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം നമ്മളും കൂടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിത് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ വന്ന വെള്ളത്തിലാണ് നമ്മുടെ കണവ വെന്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ കണവത്തോരൻ പരിവായിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടിയിൽ വെക്കണതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.